السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈയിടത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, സഹോദരിയുടെ മേലിൽ വലിയ ഒരു ഉത്തരവാദിത്തം വരാൻ പോകുമ്പോളേ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ തെങ്ങിനെങ്കിൽ രക്ഷപ്പെടുത്തി തരണേ എന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്. അപ്പം എന്തോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖുള്ളത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഷാനെ ദൈവമുണ്ട് കേട്ടോ, വളരെ സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയത് കൊണ്ട് ദൈവമുണ്ട് കേട്ടോ ഷാനെ, അത് പറഞ്ഞതാണ് എല്ലാവരുടെ അടുത്തും, നമ്മൾ ഗ്രൂപ്പിലിട്ടതാണ്, ദൈവമുണ്ട് കേട്ടോ. ഒരുപാട് പേര് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് നിരീശ്വരവാദികൾ മാറ്റി നിർത്തിയ മറ്റു എല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും, കുറേ പേര് എൻ്റെ മുഖത്ത് നോക്കിതാ, ആകാശത്തേക്ക് നോക്കിതാ, ദൈവം തന്നെ കാക്കട്ടെ, ദൈവത്തിന് മാത്രമേ കാക്കാൻ പറ്റുള്ളൂ, ദൈവം തന്നെ ഒരു തീരുമാനത്തിലെത്തണം. അപ്പോൾ എല്ലാവർക്കും ഒരു ദൈവത്തിന്, ഒരു ശക്തി, ഒരു പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവിന് ആവശ്യമാണ്, ആവശ്യമുള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ അത് ലോകത്തിലെല്ലാവരും അവരെപ്പറ്റി വിശ്വസിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസികളാണ്. നിരീശ്വരവാദികൾ മാറ്റി നിർത്തിയ എല്ലാവരും ദൈവവിശ്വാസികളാണ്. പക്ഷേ അവരുടെ അബദ്ധം കൊണ്ടാണോ, അല്ല അവരുടെ അഹങ്കാരമാണോ, അല്ലെങ്കിൽ അവർ പഠിക്കാത്തത് കൊണ്ടാണോ, വിവരം എത്താത്തത് കൊണ്ടോ, അള്ളാഹു അല്ല, അതിലൊരുപാട് പേര് ദൈവത്തിനെ സമന്മാരാക്കാറുണ്ട്. ദൈവത്തിന് വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് ഖബർ, മരണപ്പെട്ടവരെ വിളിച്ചു തേടാറുണ്ട്. വേറെ കുറച്ച് പേർക്ക് ദൈവത്തിന് പുത്രനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എല്ലാവർക്കും കൈ പൊങ്ങുന്നത് ആകാശത്തേക്കാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മറ്റു പലതും, ഒരു കളങ്കം വന്നു പോകുന്നുണ്ട്, ദുൽമ വന്നു പോകുന്നുണ്ട്. ശരി, ഏകദൈവ വിശ്വാസികൾ ഇന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമുദായം, ഇവരുടെ അവസ്ഥ ഒന്ന് ആഴത്തിൽ പഠിച്ചു നോക്കണം സഹോദരന്മാരെ. നമ്മൾക്ക് റബ്ബുണ്ട്, ഏകനാണ്, അദൃശ്യനാണ്, റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ പോലും ദൈവത്തിനോടുള്ള സമീപം എങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ മുൻപ്, അതിനു മുമ്പ് കുറേ പേര് ധൂർത്തടിച്ച് കല്യാണം നടത്തും. സ്വപ്നനഗരിയുണ്ട് വലിയ, ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത്, അവിടെ പോലും അവിടെ സാധാരണ വലിയ വലിയ എക്സ്പോവും ഒക്കെ നടക്കുന്ന വലിയ സ്ഥലം, വലിയ ഗ്രൗണ്ടാണ്, അവിടെ പോലും കല്യാണം. എന്നിട്ടോ കല്യാണത്തിലാണെങ്കിലും ഒരു ഇടകലർന്ന് ധൂർത്ത് LED സ്ക്രീനിലെല്ലാം കാണിച്ചു കൊടുക്കുക, അതായത് ജമാഅത്തില്ല, എങ്ങനെയൊക്കെ പടച്ചോനെ ധിക്കരിക്കാൻ പറ്റുമോ അത് മുഴുവനുണ്ട്. എന്നിട്ട് ഈ ഇത് ചിലപ്പോൾ നമസ്കരിക്കുന്നവരായിരിക്കും, നമ്മുടെ കേരളത്തിലെ വലിയ വലിയ ഔലിയാക്കൾ തന്നെ ആയിരിക്കും കുതുവ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് പോലും പടച്ചോൻ അവരെ പൂർത്തി കൊടുത്തിരിക്കണം എന്നാണ് പലരുടെ നിലപാട്. അതെ, അതേ സഹോദരന്മാർ, എൻ്റെ കുറേ പ്രഭാഷണങ്ങൾ കുറേ പുരുഷന്മാർക്ക് താങ്ങില്ല, ഇഷ്ടപ്പെടില്ല, എന്നെപ്പറ്റി ഒരു വിമർശനം, വല്ലാണ്ട് അടിച്ചാക്ഷേപിക്കുന്നു. ഒന്നും അടിച്ചാക്ഷേപിക്കുക, കേൾക്കണമെന്നൊരു നിർബന്ധമില്ല സഹോദരന്മാര്. അതായത് നമ്മൾക്ക് പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല, നമ്മൾക്ക് അശ്ലീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല, പോർണോഗ്രാഫിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അഞ്ചരം പള്ളിയിലൊന്നും പോകാൻ പറ്റൂല. പക്ഷേ ഇസ്ലാം മതം വളരെ മനോഹരമാണ്, വളരെ മിതത്വമാണ്, വളരെ എളുപ്പമാണ്, എന്നിട്ട് അള്ളാഹു നമ്മളെ പുറത്തു തന്നോളണം, ഇതാ നിലപാട് സഹോദരന്മാരെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ മുമ്പ് പണ്ട് അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഏത് പാപം അള്ളാഹു എല്ലാം പുറത്തു തരും. അള്ളാഹുൻ്റെ കാരുണ്യത്തെ പറ്റി ഒരിക്കലും കൊച്ചാകി കാണാനല്ല സഹോദരന്മാരെ. പക്ഷേ അള്ളാഹു പുറത്തു തരും ഇൻഷാ അള്ളാ. ഞാൻ ഇനി തൊട്ട് ശ്രമിക്കും, കൃത്യമായ അഞ്ചരം നമസ്കരിക്കും, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കും, അശ്ലീലങ്ങളിൽ നിന്ന്, പോർണോഗ്രാഫിയിൽ നിന്ന് വിട്ടു നിൽക്കും, എന്നിട്ട് തൗബ ചെയ്ത് അള്ളാഹു മഹാകാരുണ്യവനാണ്. ഇതല്ല, ആ പാപത്തിൽ നിന്ന് ഷടിച്ച് നിന്നിട്ട് എൻ്റെ റബ്ബ് എന്നെ പുറത്തോടണം. ആലോചിക്കണേ, കൊറോണ പോകണം എന്ന് പറയുമ്പോൾ അത് പോയിരിക്കണം. ഇത് എന്താ സഹോദരന്മാരെ, അള്ളാഹു എൻ്റെ നിങ്ങൾ വേലക്കാരാണോ?
ചിന്തിക്കുക, അസ്തഗ്ഫിറുള്ളാഹ് അസ്തഗ്ഫിറുള്ളാഹ്, വാക്ക് തെറ്റാണ്, അല്ല പൊറുത്തരട്ടെ. പക്ഷെ നമ്മുടെയൊക്കെ നിലപാടിങ്ങനല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്, ഞാൻ ദൈവത്തിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളൊരുപാട് സ്നേഹിക്കുന്നുണ്ട്. ശരി, എല്ലാവരും അവകാശപ്പെട്ടോളും. മരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കും, മരണത്തിന് ശേഷം കൃത്യമായിട്ടത് ക്ലിയർ ആവും. ഒന്ന് ഒന്ന് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് പണ്ഡിതന്മാർ കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ മാത്രം എൻ്റെ പ്രഭാഷണം കേട്ടാൽ മതി. എൻ്റെ ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹു വലിയല്ലദീന ആമനു, എനിക്ക് എന്തുവാണെങ്കിൽ അവകാശപ്പെടാ, ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയ ഞാനാണ് നിങ്ങളാണെന്ന് അവകാശപ്പെട്ടോ അങ്ങനെ തന്നെ ജീവിച്ച് അവനവനെ തന്നെ ഒരു വിഡ്ഢിയാക്കി ജീവിച്ചോ സഹോദരന്മാരെ? ഒന്നൊന്ന് ആഴത്തിൽ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാം. അള്ളാഹു തീർച്ചയായും അള്ളാഹു വദൂദാണ്, അള്ളാഹിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ സമന്മാരാക്കുന്നവർ, അള്ളാഹുവിന് പുത്രനുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് പോലും അള്ളാഹു ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങൾ കൊടുക്കും, അനുഗ്രഹങ്ങളല്ലോ, വിഭവങ്ങൾ കൊടുക്കും. ഇപ്പൊ നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേരും പ്രശസ്തിയും. എനിക്കും നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ വലിയ സമ്പന്നർ, ഇതിനെക്കാട്ടി വലിയ ധൂർത്തൻ കല്യാണം നടത്തിയിട്ട് മക്കൾ വലിയ വലിയ ഡിഗ്രികളും അല്ല കൊടുത്തിട്ടുണ്ട്. ഇതോടെ അള്ളാഹു നിങ്ങളെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല ഇല്ല സഹോദരൻ വരുത, അത് വെറും വിഭവങ്ങൾ മാത്രമാണ്. വിഭവങ്ങളിലൂടെ ആസ്വാദനം എടുത്തു മാറ്റി, അതിലൂടെ ബർക്കത്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്. നല്ലോണം ചിന്തിച്ചോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നിൽ തൃപ്തരാണോ? എന്നോട് അള്ളാഹുക്ക് ഒരുപാട് സ്നേഹമുണ്ടോ? ഇങ്ങനെ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട സഹോദരന്മാരെ, ഒന്നും വേണ്ട. അള്ളാഹു അങ്ങനത്തെ അള്ളാഹു സ്നേഹിക്കുന്നവരെ കൂടെ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണറബ്. സഹാബാക്കൾക്ക് കൊടുത്ത അതേ ദർജ തന്നെ റളിയല്ലാഹു അൻഹും വറളൂ അൻ എന്നുള്ള ദർജ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ, അമീൻ. പണ്ഡിതന്മാർ പറയുന്നത് ഒരു ലക്ഷണം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും സഹോദരന്മാർ. അതിനെ എടുത്ത് ഉദ്ധരിക്കുന്ന എല്ലാം ആയത്തും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത്. സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന നമുക്ക് പ്രസിദ്ധമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു മനുഷ്യനും എൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരുടെ എതിരെ എന്തെങ്കിലും വേണ്ടാത്ത വിധത്തിൽ പെരുമാറിയാൽ, അവരോട് ശത്രുത പുലർത്തിയാൽ, ഉറപ്പാണ് ആ വ്യക്തിയോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ യഥാർത്ഥ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും, ഫർളുകൾ ചെയ്തിട്ട് അടുത്തടുത്തടുത്ത് വരും, ഫർളുകൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമയുടെ കേൾവി എൻ്റെ കേൾവിയാവും, അടിമയുടെ കാഴ്ച എൻ്റെ കാഴ്ചയാവും. ആ അടിമ നടക്കുമ്പോൾ എൻ്റെ അനുമതി പ്രകാരം നടക്കുന്നു. ആ അടിമ എന്നോട് എന്ത് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അടിമക്ക് കൊടുത്തിരിക്കും. എന്നിൽ സംരക്ഷണം തേടിയാൽ തീർച്ചയായിട്ടും ആ അടിമയെ ഞാൻ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇതിലെ അള്ളാഹുവിൻ്റെ കണ്ണുകളാവും അള്ളാഹുവിൻ്റെ കാതുകളാവും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആലങ്കാരികമായിട്ട് പ്രയോഗം തന്നെ എടുത്ത് നമ്മൾ ചിന്തിക്കണം. അതായത് എൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കാണുന്ന വിധത്തിൽ അള്ളാഹു എൻ്റെ ചുറ്റുപാടും അവസരം ജീവിതം മാറ്റി തീർക്കും. അതേ സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതായത് എനിക്ക് അശ്ലീലങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല, ഞാനും എൻ്റെ ഭാര്യയായിട്ട് പൂർണ്ണ സംതൃപ്തിയായിട്ട് കുടുംബജീവിതത്തിൽ ഞാൻ ജീവിച്ചു പോകും, അതിനുള്ള അവസരങ്ങളൊക്കെ അള്ളാഹു ആക്കിത്തരും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അങ്ങനെ ആക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കേൾക്കുന്ന വെച്ചാൽ അള്ളാഹിൻ്റെ കാതുകൾ പോലെ നമ്മുടെ കാതുകളൊന്നിത്, ഞാൻ വെറും നല്ലത് മാത്രം കേൾക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു തരും. നല്ല നല്ല വാട്സാപ്പ് ഗ്രൂപ്പ്, നല്ല നല്ല സുഹൃത്തുക്കൾ, അനാവശ്യമായ ടി വിയും വല്ലാത്ത സിനിമയും സീരിയലും നിൽക്കുന്ന വിട്ടു നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ സഹായം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ ചിന്തിച്ചോ, അള്ളാഹു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട അതിൻ്റെ ഹദീസിൻ്റെ തുടക്കം തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്താ ഫർളുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. വെറും വേറെ ഒന്നുമില്ല, 5 ജമാഅത്ത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ പറ്റില്ല, അതിൻ്റെ മുമ്പ്, ഇനി ഇൻഷാല്ലാ ലോക്ക്ഡൗണിൻ്റെ ശേഷം 5 ജമാഅത്തിന് എന്നെ അള്ളാഹു പള്ളിയിലേക്ക് എത്തിച്ചു തരുന്നുണ്ടോ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയോ? 2.5% സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ റമദാനിൽ നോമ്പ് നോറ്റോ? ഒന്ന് ഒന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിക്കുക.
രണ്ടാമത്തെ ലക്ഷണം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അള്ളാഹു നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഇസ്സത്തിട്ട് തരും. ഇസ്സത്തിട്ട് തരും സഹോദരന്മാരെ, ജനങ്ങളുടെ ഇടയിൽ ഇസ്സത്തും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്നേഹം ഇട്ട് തരും. അതെ, അലേക്ക് സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഹദീസ് അതും മുത്തഫക്കിൻ അലൈഹി ഹദീസ് എന്നാണ്, ഒരു അടിമയെ സ്നേഹിച്ചു തുടങ്ങിയാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പറയുക, ഞാൻ ഇന്ന് ഇന്ന അടിമയെ സ്നേഹിക്കുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയും, പോയിട്ട് ദുനിയാവിലെ ആകാശ ഭൂമിയിലെ എല്ലാവരുടെ അടുത്തും പറയണം, അള്ളാഹു ഇന്ന് ഇന്ന അടിമയെ സ്നേഹിക്കുന്നുണ്ട്. ഈ മലക്കുകൾ എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും എത്തിക്കും. അങ്ങനെ ഓരോ മനുഷ്യനും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും, നിങ്ങളെ ഒരുപാട് ഇജ്ജത്തോടെ കാണും. സഹോദരന്മാരെ, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ജനങ്ങളുടെ ഇടയിലുള്ള ഇജ്ജത്ത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. നമ്മുടെ സ്വന്തം വീട്ടിൽ, അവനവൻ്റെ വീട്ടിൽ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഒരു ഭർത്താവിന് ഇജ്ജത്തുണ്ടോ സഹോദരന്മാരെ? സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് ഇജ്ജത്തുണ്ടോ? സ്വന്തം മക്കളുടെ ഇടയിൽ മാതാപിതാക്കൾക്ക് ഇജ്ജത്തുണ്ടോ? നിങ്ങൾ തീരുമാനിക്കാം, ഞാൻ തീരുമാനിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്നാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷണത്തിൻ്റെ നടുവിൽ അള്ളാഹു ഇട്ടിരും. അതെ അതെ, അതിനും തിർമുദി ഉദ്ധരിക്കുന്ന ഇബ്നു മാജ ഉദ്ധരിക്കുന്ന അൽബാനി സ്വഹീയാക്കിയ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ പരീക്ഷിക്കും, പരീക്ഷിക്കും. ആ പരീക്ഷണം നമ്മൾ സമാധാനത്തോടെ നേരിട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തി കരസ്ഥമാക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ പരീക്ഷണത്തിൽ എപ്പോഴും കുറ്റം പറഞ്ഞ് നിരാശനായി, നിസ്കാരമില്ല, ഒന്നുമില്ലാതെ ശപിച്ച്, മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിച്ച്, വേദനിപ്പിച്ച് അള്ളാഹുവിൻ്റെ ശാപകോപത്തിനിരയാകും. ഏറ്റവും കൂടുതൽ സ്നേഹം ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിൽ കൂടുതൽ ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, സയ്യിദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ റസൂലുള്ളാഹി ഉദ്ധരിക്കുന്നത്, ചോദിച്ചു സഹാബി ചോദിച്ചു, നബിയെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ ആരാണ്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട വ്യക്തി പ്രവാചകന്മാർ, പിന്നെ അവർ ഏറ്റവും നല്ല ആൾക്കാർ, അതിനുശേഷം ഏറ്റവും നല്ല ആൾക്കാർ. അപ്പം ഓരോ മനുഷ്യൻ്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഈമാനികമായിട്ട് കരുത്തുണ്ടോ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണം ഘട്ടം ഘട്ടമായിട്ട് കൂട്ടി 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 വരും. അള്ളാഹു തന്നെ താങ്ങാനുള്ള ക്ഷമയും തരും കേട്ടോ, അതൊന്നും വിഷമിക്കണ്ട. പക്ഷെ പരീക്ഷണം കൂടി 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 വരും. ഇനി ഒരു മനുഷ്യൻ്റെ തഖ്വ അത്രയൊന്നുമില്ല, അത്രമാത്രം ഈമാനികമായ ബോധമൊന്നുമില്ല, അപ്പം പരീക്ഷണം കുറയും. തിർമുദി ധരിക്കുന്ന സ്വഹീഹ് അൽബാനി ഹദീസ് സ്വഹീഹാക്കി, അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. ആ ഹദീസിലോട്ട് പറയാണ്, ഒരു മനുഷ്യൻ്റെ മേത്ത് ഒരുപാട് പരീക്ഷണ മേത്ത് വന്ന് 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 എന്ത് എത്രത്തോളം വെച്ചാൽ ഈ മനുഷ്യൻ ഒരു പാപമില്ലാതെ ഭൂമിയിലോട്ട് നടന്നു നീങ്ങും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മളൊക്കെ സുഖിച്ച് ജീവിക്കുന്നു, കഴിക്കാൻ ഭക്ഷണമുണ്ട്, സമ്പത്തുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഒരു വീടുണ്ട്, വാഹനമുണ്ട്. യഥാർത്ഥത്തിലെ സഹാബാക്കളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് തുറന്നിടുമ്പോൾ സൂറത്തുൽ അന്നാമിലൊരു വചനമുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു എല്ലാ വിഭവങ്ങളുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കും, എന്നിട്ട് ഒരു ഒറ്റ പിടുത്തം പിടിക്കും. ഈ ആയത്ത് വായിച്ചിട്ട് അവരൊക്കെ ഒരുപാട് ഭയപ്പെടും, പടച്ചോനെ പടച്ചോനെ, എല്ലാ അനുഗ്രഹങ്ങളും തുറന്നിട്ടിട്ട് തരുമ്പോൾ ഒരു പരീക്ഷണങ്ങളൊന്നും വരാതെ എൻ്റെ എല്ലാ അനുഗ്രഹം തുറന്നിടുമ്പോൾ അള്ളാഹു എന്നെ എന്താ ശിക്ഷിക്കാനാണോ പോകുന്നത്? ശിക്ഷിക്കാനാണോ? അള്ളാഹു എന്നെ പെട്ടെന്ന് പിടികൂടുവോ? പെട്ടെന്ന് പിടികൂടിയോ? ആലോചിക്കുക സഹോദരന്മാർ, ആലോചിക്കുക, നമ്മൾ ആലോചിക്കണം. അപ്പോൾ പരീക്ഷണങ്ങൾ ഒന്നൊന്നൊന്നിൻ്റെ പിന്നിൽ ഒന്ന് വന്നാൽ വിഷമിക്കണ്ട, വിഷമിക്കണ്ട, ക്ഷമിക്കുക, നിസ്കരിക്കുക. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി അടുത്ത, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ തരും, ആഖിറത്തിലേക്ക് നീട്ടി വെക്കൂല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തിർമുദി ഉദ്ധരിക്കുന്ന അൽബാനി സ്വഹീഹാക്കിയ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു അടിമയെ അള്ളാഹു നല്ലത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ചെറുതൊക്കെ ഉണ്ടാവും, ചെറുതൊക്കെ ഉണ്ടാവും, അത് ദുനിയാവിൽ തന്നെ അള്ളാഹു മാറ്റിക്കൊടുക്കും. ഇപ്പോൾ കുറേ ചിലപ്പോൾ സിഗരറ്റ് വലിക്കും, എത്ര എനിക്കറിയാം പണ്ഡിതന്മാർ പോലും സിഗരറ്റ് വലിക്കും. ഞാൻ പറയും ഇത് ശരിയല്ലല്ലോ. അപ്പോൾ പക്ഷേ അവർ അവസാന ഘട്ടത്തിലേക്ക് അങ്ങനെ ക്യാൻസർ വന്ന് കീമോ റേഡിയോ മറ്റൊക്കെ എടുത്തിട്ട് ശരി, കുഴപ്പമില്ല, ആ സിഗരറ്റ് വലിച്ചുകൊണ്ടുള്ള പാപം അങ്ങ് പോയി,
പോയി, അങ്ങനെ പോയി, നാളെ പഠിച്ചോണ്ട് പൊടുത്തു കൊടുക്കട്ടെ, അവർക്ക് എല്ലാവർക്കും പൊടുത്തു കൊടുക്കട്ടെ. അപ്പൊ ദുനിയാവ് തന്നെ നമ്മൾക്ക് ശിക്ഷ കിട്ടും. നല്ലോണം ചിന്തിച്ചോ, നല്ലോണം ചിന്തിച്ചോ സഹോദരന്മാരെ. ഇനിയും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ, അവര് പാപത്തിൽ തന്നെ ലയിച്ച് ജീവിച്ച് ആഖിറത്തിൽ കണ്ടോളാം എന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ സഹോദരന്മാരുടെ ഡോക്ടർ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റൂല. അതെ, അശ്ലീലങ്ങൾ കണ്ടോളൂ, അത് കണ്ട് രസിച്ച് ജീവിച്ചോ സഹോദരന്മാര്, പരിശുദ്ധത്തിൽ നിന്ന് തന്നെ ജീവിച്ചോളൂ. എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം നമ്മൾ പിശാചിനെ നമ്മൾ വഴിപ്പെട്ടിട്ട് ജീവിച്ചാൽ അത് ഒന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ നന്നാക്കും, ഒന്നെങ്കിൽ നമ്മൾ സ്വയമേത നമ്മൾ നന്നാവണം. അതിന് ചിലപ്പോൾ അല്ല ഇങ്ങോട്ടേക്ക് നന്നാക്കി തരും. അത് നന്നാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പ്രസംഗം ഒന്നും ആവശ്യമില്ല. വീട്ടിലൊരാൾക്ക് ചെറിയ കുട്ടിക്ക് ക്യാൻസർ വന്നാൽ മതി, വീട്ടിലെ മകൾ ഡൈവോഴ്സ് ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ നിലപാടും നമ്മുടെ ചിന്തയും നമ്മളെല്ലാം മാറും. നമ്മൾ പള്ളിയിലേക്ക് പോയി തുടങ്ങും, അശ്ലീലങ്ങളൊക്കെ നിൽക്കും, ഹറാം നിന്ന് വിട്ടു നിൽക്കും. ഇങ്ങനത്തെ ജീവിതം വേണം നിങ്ങൾ തീരുമാനിച്ചോ. ഇനി ഇങ്ങനെയും ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ നാളെ പരലോകത്ത് പോയിട്ട് നരകത്തിയിൽ കത്തിയെറിഞ്ഞിട്ട് മാത്രമേ സംസ്കരിക്കപ്പെട്ടുള്ളൂ സഹോദരന്മാരെ. നല്ലോണം ചിന്തിക്കാം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത്, അടുത്ത ലക്ഷണം എന്താണ്? ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ വെച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യന് നല്ല നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ മനുഷ്യന് ദീന് നല്ലോണം മനസ്സിലാക്കിപ്പിക്കും. ചിന്തിക്കണം, ഇതാണ് ഏറ്റവും വലിയ അപകട സഹോദരന്മാര്. എത്രത്തോളം വിജ്ഞാനം കൂടുന്നുവോ അള്ളാഹുവിനെ പറ്റി, അത്രത്തോളം ഒരു മനുഷ്യൻ അള്ളാഹിനെ ഭയപ്പെടും. എത്രത്തോളം വിജ്ഞാനം കുറയുന്നോ ഒരു ഭയം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. അപ്പം ഖുർആൻ വായിക്കാത്ത ആൾക്കാർ സുഖമായിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടും ഒരു പേടിയില്ലാതെ ജീവിക്കും. ഖുർആൻ നല്ലോണം ആഴത്തിൽ പഠിക്കുന്ന വ്യക്തികൾ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. ചിന്തയിലുള്ള തെറ്റുകുറ്റങ്ങൾ, കാഴ്ച, സംസാരം, കേൾവി എല്ലാറ്റിൽ നിന്ന് വിട്ടുനിന്ന് ഒരുപാട് സൽക്കർമ്മം ചെയ്തിട്ട് എന്നിട്ടും അള്ളാഹുവിനെ ഒരുപാട് ഒരുപാട് പേടിക്കും. നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ തീരുമാനിക്കാം. ഇനി അടുത്ത ലക്ഷണം പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ കൃത്യമായി ശരി തെറ്റിൻ്റെ വ്യത്യാസം അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കി തരും. സൂറത്തുൽ അൻഫാൽ 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനം വയുകഫിർ അൻകും സയ്യാത്തികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അളീം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവൻ നിങ്ങൾക്ക് സത്യാസത്യ വിവേചനം ഏർപ്പെടുത്തി തരുന്നതാണ്. നിങ്ങളുടെ തിന്മകൾ അവൻ മൂടി വെച്ച് മാപ്പാക്കുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അള്ളാഹു ആകട്ടെ മഹത്തായ അനുഗ്രഹമുള്ളവൻ. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ സത്യം അസത്യം ശരി തെറ്റൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് സത്യ. പക്ഷെ ആ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കുക. അത് മാത്രമല്ല, നല്ലൊരു മുഹ്സിൻ എഹ്സാനുള്ള വ്യക്തിക്ക് അള്ളാഹു രണ്ട് കർമ്മങ്ങളിൽ ഏതാണ് കൂടുതൽ ഉത്തമം എന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് നമുക്ക് തിരിച്ചറിയാത്തത്. നമ്മൾക്ക് രാത്രി 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണോ കിടന്നുറങ്ങണോ? അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. എൻ്റെ മുമ്പിൽ രാവിലെ ചിലപ്പോൾ 7 ദിവസമാണ്, ഒരു രാവിലെ 9 to 11 സമയം വീട്ടിൽ തന്നെ ഉണ്ട് സ്വസ്ഥമായിട്ട്, അൽഹംദുലില്ല. ആ സമയത്ത് ഒരുപാട് 2-3 പത്രം വായിച്ച് തീർത്ത് സീരിയലൊക്കെ കണ്ട് അല്ലെങ്കിൽ പാട്ട് സംഗീതമൊക്കെ കേട്ടിരിക്കണോ? അതല്ല, കുറച്ച് വ്യായാമത്തിനൊക്കെ പുറത്തു പോയി ദിക്റുദ്വാലൊക്കെ ചൊല്ലി ലോഹ നിസ്കരിച്ച് ഖുറാനിലേക്ക് മടങ്ങണം. ഇത് ഓരോ സമയത്തും അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും സഹോദരന്മാരെ. ഈ ഒരു ബോധം ഇട്ടു തരും, അതാണ് അഹ്സനു അമല. നല്ലോണം ചിന്തിക്കാം. ഇനി അടുത്ത ലക്ഷണം, അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് 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 സൽക്കർമ്മം ചെയ്യാനുള്ള വാതിലുകൾ അള്ളാഹു അങ്ങ് തുറന്നിട്ടു തരും. സൂറത്തുൽ മുഹമ്മദ് 47-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം നല്ലോണം പഠിക്കണം. വല്ലദീനഹ്തദൗ സാദഹും ഹുദം വആതാഹും തഖ്വാഹും. നേർമാർഗം സ്വീകരിച്ചവരാകട്ടെ, അവർക്ക് അവൻ നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവരുടെ സൂക്ഷ്മത നൽകുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക സഹോദരന്മാർ. ഇബ്നു റജബ് റഹിമഹുള്ള പറയാറുണ്ട്, ആരെങ്കിലും അള്ളാഹു സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവായ അടിമയെ അള്ളാഹിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ആരാധിക്കാനും കൂടുതൽ അനുസരിക്കാനും അള്ളാഹിനെ കൂടുതൽ ദിക്ർ ദുആ ചൊല്ലാനും അള്ളാഹിന്റെ യഥാർത്ഥത്തിൽ അടിമയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള വാതിലുകളും അള്ളാഹ് തുറന്നിട്ട് കൊടുക്കും. ഒന്ന് ചിന്തിക്കണം സാർ. നമുക്കൊക്കെ ആഴ്ചയിലൊരിക്കൽ നമുക്ക് സദക്ക കൊടുക്കണം, വലിയ ആഗ്രഹം. അപ്പോൾ നമ്മൾ ആഴ്ചക്ക് ജുമാ ദിവസം ഞാനൊക്കെ പലപ്പോഴും സദക്ക കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ വേദനിക്കും.
ചിന്തിക്കണം സഹോദരന്മാരെ, നമ്മൾക്ക് സൽക്കർമ്മം ചെയ്യാൻ വാതിലുകൾ തുറക്കുന്നില്ല ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല എന്നെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഒന്ന് ആഴത്ത് ചിന്തിക്ക്, എനിക്ക് ഇന്ന് എത്ര പേർക്ക് ഒരു നല്ല ഉപദേശം കൊടുക്കാൻ പറ്റി, എത്ര പേരൊന്ന് സഹായിക്കാൻ പറ്റി, എത്ര പേർക്ക് ഭക്ഷണം നൽകാൻ പറ്റിയിട്ടുണ്ട്, എത്ര പേർക്ക് സദക്ക കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആലോചിക്കുക സഹോദരന്മാരെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് വാതിലുകൾ തുറന്നു തരും. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഖുർആൻ വായിക്കാൻ പറ്റി, തദബ്ബർ ചെയ്യാൻ പറ്റി. ഇത്ര കഴിഞ്ഞ വർഷം, ഒരു വർഷത്തിനുള്ളിൽ ഇത്ര 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 ഇതുവരെ നമ്മൾ വായിച്ച് തീർത്ത് പരിഭാഷ, ഇത് നമ്മളെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തീരുമാനിക്കാം, എനിക്ക് എൻ്റെ പറ്റി തീരുമാനിക്കാം. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണം തരാം സഹോദരന്മാരെ, അത് നമ്മൾക്ക് ഇപ്പോൾ തിരിച്ചറിയില്ല. നല്ല സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചെടുക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിക്ക് സഹോദരന്മാരെ, ഇമാം അഹമ്മദ് ധരിക്കുന്ന അൽബാനി സ്വഹീഹാക്കി ഹദീസ് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, അള്ളാഹു ഒരു അടിമക്ക് നല്ലത് ഉദ്ദേശിച്ചാൽ അള്ളാഹു മാധുര്യം കൊടുക്കും. മാധുര്യം, അപ്പോൾ എന്താണ് മാധുര്യം എന്ന് സഹാബക്കെ ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു ഈ മനുഷ്യനെ വെറും ഒരുപാട് ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ തന്നെ ആ അടിമയുടെ റൂഹ് അള്ളാഹു അതേ അവസ്ഥയിൽ മടക്കിക്കൊണ്ടു. ഒന്ന് ചിന്തിച്ചോ സഹോദരന്മാരെ, ഖുർആൻ എപ്പോഴും അതിനെന്ത് വേണം, നിരന്തരമായിട്ട് സൽക്കർമ്മം ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നന്മ തിന്മ തിന്മ നന്മ ഇങ്ങനെ ജീവിക്കല്ല. അഞ്ചര നിസ്കരിക്കുക, രാത്രി പോർണോഗ്രാഫി കാണാം, ഖുർആൻ പോയിട്ട് ദൈവത്യം മറ്റൊരു ഇവിടെ വന്നിട്ട് പലിശ വാങ്ങും, ഇവിടെ നിന്ന് ഫസ്റ്റ് ഹഫിൽ പോയി നിസ്കരിക്കും പിന്നെ കുടുംബം തകർക്കും. ഇങ്ങനല്ല, ഇങ്ങനല്ല. എപ്പോഴും എപ്പോഴും എന്ത് നോക്കിയാൽ ഖുർആൻ എടുക്കും. ഖുർആൻ ചിലപ്പോൾ ഖുർആൻ വായിക്കുമായിരിക്കും മരിക്കാൻ പോകുന്നത്, അഞ്ച് ജമാഅത്തിന് പോകുന്നത്, അങ്ങോട്ട് പോകുന്ന വഴിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്കും അല്ല ചിലപ്പോൾ പള്ളി സുജൂദിൽ. സുബ്ഹാനല്ലാഹ്. തിങ്കൾ വ്യാഴം നോമ്പെടുക്കും, നോമ്പെടുക്കുമ്പോൾ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഒളവിൻ്റെ അവസ്ഥയിൽ, ഒളവിൽ ഒരു ദിവസം മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഇടക്കിടക്ക് ഉംറക്ക് പോകും, അൽഹംദുലില്ലാ, മക്കയിൽ നിന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള അവസരം അല്ലാഹ് തുറന്നിട്ടിട്ട്, സൽക്കർമ്മം ചെയ്യുമ്പോൾ മരണപ്പെടും. സഹോദരന്മാരെ ചിന്തിച്ചോക്ക്, എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ മരിക്കുന്നത് അതേ അവസ്ഥയാണ് ഒരുത്തേൽപ്പ് സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ നമ്മൾ പോയിട്ട് രാത്രി ഒറ്റയ്ക്ക് റൂം പൂട്ടിയിട്ട് അശ്ലീലം കാണുമ്പോൾ മറ്റേ മരണം സംഭവിച്ച് എന്തായിരിക്കും അവസ്ഥ? സിനിമാ തിയേറ്ററിൽ കൂട്ടുകെട്ടിന് പോയിട്ട് അവിടെ പോയിട്ട് മരിക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ? സഹോദരന്മാരെ, ഒന്ന് നല്ലോണം ചിന്തിക്കുക. അവസാനം പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നില്ലേ, ഒരുപാട് ഒരുപാട് നല്ല വിശ്വാസി വിശ്വാസിനികളെ, നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് അള്ളാഹു ഏൽപ്പിച്ചു തരും. ഏതൊരു ഒരു അടിമക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ വെച്ചാൽ, അള്ളാഹു അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കൊടുക്കും, ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കുന്ന കൂട്ടുകാരനെ. എൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരനെ കൈ പിടിച്ചിട്ട് സത്യത്തിലേക്ക് നയിക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളോരോരുത്തരും ചിന്തിക്കുക സഹോദരന്മാർ, നമ്മൾക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു കൂട്ടുകാരനായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്ന് മദീനയിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ എത്തിച്ചേരണേ. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിലോട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലക്ഷണം. നമ്മൾക്ക് നല്ല നല്ല വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് എത്തിപ്പെട്ടുവോ? അള്ളാഹനെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന, ആഖിറത്തിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി യക്കീൻ വരുത്തിക്കുന്ന, അങ്ങനത്തത് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ കൂട്ടുകാരനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ? ഒന്ന് ചിന്തിക്കാം. അപ്പൊ എപ്പോഴെപ്പോഴെപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ അവകാശപ്പെട്ട് ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, നല്ല സഹോദരന്മാർ, അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു. ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് സ്വർഗത്തിൽ കാല് കുത്തിയോ അന്ന് മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ സഹോദരന്മാർ. അതുകൊണ്ട് എപ്പോഴെപ്പോഴെപ്പോഴും സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരുപാട് ദിക്ര ദുആകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, എപ്പോഴും വിനയാന്വിതരാവുക, എല്ലാ തെറ്റുകുറ്റും നിന്ന് വിട്ടു നിൽക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക സഹോദരന്മാർ. അള്ളാഹു നീ ഇഷ്ടപ്പെടുന്ന സ്നേഹം, അള്ളാഹു അങ്ങനത്തെ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ തന്നെ ആക്കി തരണേ റഹ്മാൻ റബ്ബേ, നിന്റെ സ്നേഹം നൽകി
നിഗ്രഹിക്കണ റബ്ബെ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് നൽകി നിഗ്രഹിക്കണ ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ എന്നെ, നീ ഒരുപാട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ എന്നെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരണപ്പെട്ട്. അള്ളാഹുവേ, നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു നാളെ പ്രവാചകന്മാർ, സഹാബാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ കൂടെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നിഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.